മലപ്പുറം മലഞ്ചേരി ജെ പി യു എസിലെ ഏഴാം ക്ലാസ്സുകാരി ദേവനന്ദയുടെ വരികൾ ഞാൻ ഉദ്ധരിക്കട്ടെ. കറുത്ത മേഘങ്ങളെ തള്ളിമാറ്റി വേദനയേറും ദിനരാത്രങ്ങൾ തുഴഞ്ഞു നീക്കി നഖവും കൊക്കും പദം വരുത്തി ഉന്നതങ്ങളിൽ പറന്നുയരും പക്ഷി ശ്രേഷ്ഠനാം ഗരുഡനെ പോലെ നമുക്കുയരാം പുതുപ്രഭാതത്തിനായി പറന്നു പറന്നുയരാം. നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ താൻ എഴുതിയ കവിത ഉൾപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ, നെല്ലിപ്പറമ്പ ചിത്രാ വീട്ടിൽ ദേവനന്ദ എസ് നായർ എന്ന കൊച്ചുമിടുക്കിയുടെ പുതുപ്രഭാതത്തിൽ എന്ന കവിതയുടെ ഏതാനും വരികളാണ് മന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചത്. ലോക്ഡൌണിൽ വീട്ടിനുള്ളിൽ അവധിക്കാലം ചെലവഴിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കാനായി ആവിഷ്കരിച്ച അക്ഷരമുറ്റത്തിലേക്കാണ് പുതുപ്രഭാതത്തിൽ എന്ന പേരുള്ള കവിത ആദ്യമായി അയച്ചത്. മഞ്ചേരി ചുള്ളക്കാട് ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. ക്ലാസ് ടീച്ചർക്കാണ് കവിത അയച്ചു കൊടുത്തത്. പിന്നീട് വിവരമൊന്നും ഇല്ലായിരുന്നുവെന്ന് ദേവനന്ദ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ ബജറ്റ് പ്രസംഗത്തിനു ശേഷം അധ്യാപകരും കൂട്ടുകാരും വിളിച്ച് അഭിനന്ദനം അറിയിച്ചപ്പോഴാണ് താൻ അറിഞ്ഞതെന്ന് ദേവനന്ദ പറഞ്ഞു. കവിത ഉൾപ്പെട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ സിവിൽ എഞ്ചിനീയറായ കെ ടി സുധീറിന്റെയും മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ മലയാളം ഗസ്റ്റ് അധ്യാപികയായ സിന്ധുവിന്റെയും മകളാണ് ദേവനന്ദ. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.